संस्कृत भाषतन स्वाभाविकौजस्सुं साक्षात्तमिझिन्टे सौन्दर्यवुं ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണിൻ ഭാഷ മത്താടിക്കൊള്ളുക അഭിമാനമേ നീ ലോകമെമ്പാടുമുള്ള സംഗീതജ്ഞർക്കും സംഗീത ആസ്വാദകർക്കും സംഗീത സ്നേഹികൾക്കും നമസ്കാരം. കഴിഞ്ഞ 25 വർഷങ്ങളായി എൻ്റെ അച്ഛൻ മലബാർ ഗോപാലൻ നായരുടെയും അമ്മ കമലാക്ഷി അമ്മയുടെയും പേരിൽ നടത്തിവരുന്ന ഒരു സംഗീത സ്ഥാപനമാണ് സംഗീതഭാരതി. 4 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇവിടെ ക്ലാസിക്കൽ മ്യൂസിക് അഭ്യസിച്ചു വരുന്നു. കൂടാതെ ഭാരതത്തിലെ പല യൂണിവേഴ്സിറ്റികളുമായിട്ട് ഈ സ്ഥാപനത്തിന് ടൈയപ്പുണ്ട്. അതിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കോട്ടയം MG യൂണിവേഴ്സിറ്റിയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ PhD മ്യൂസിക്കിനുള്ള ഡയറക്റ്റ് സെൻ്ററാണ് സംഗീത ഭാരതി. ഇവിടെ നിന്ന് 4 പേർ PhD എടുത്തു കഴിഞ്ഞു, 3 പേര് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും വളരെയധികം കുട്ടികൾ PhD വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സംഗീത സംബന്ധമായ പല പ്രോജക്റ്റുകളും സംഗീതഭാരതി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. അത് കേരളീയ വാഗ്ഗേയകാരന്മാർ, അതായത് കേരളീയരായിട്ടുള്ള കേരള കമ്പോസേഴ്സ്, അവരുടെ പാട്ടുകൾ ശേഖരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി ധാരാളം പാട്ടുകൾ സംഗീതഭാരതി കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് പാടുന്നത് കന്നഡ കൃതികളും ആന്ധ്രയിലുള്ള തെലുങ്ക് കൃതികളും തമിഴ് കൃതികളും മലയാളികൾ ധാരാളമായിട്ട് പാടുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലുള്ളവർ അവരുടെ ഭാഷാസ്നേഹം കൊണ്ട് അനേകം കൃതികൾ അവരുടെ ഭാഷയിൽ കന്നഡത്തിലും തെലുങ്കിലും തമിഴിലും ഒക്കെ രചിച്ചിട്ടുണ്ട്. അത് അഭിമാനത്തോടുകൂടിയാണ് അവർ പറയുന്നത്. അതൊക്കെ മലയാളികളായ നമ്മളും ധാരാളം ഈ ഭാഷകളിലുള്ള പാട്ടുകൾ അർത്ഥം അറിഞ്ഞുകൂടെങ്കിൽ പോലും നമ്മൾ പാടി വരാറുണ്ട്. പക്ഷേ നമ്മുടെ സ്വാതിരുനാളിൻ്റെ ഒഴിയെ, കേരള കമ്പോസേഴ്സിലെ പ്രഥമ ഗണനീയൻ എന്ന് പറയുന്നത് സ്വാതിരുനാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ കൃതികളൊന്നും ഒന്നും തന്നെ പ്രചാരത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. മറ്റുള്ള ഭാഷകളിൽ രചിച്ചിട്ടുള്ള കൃതികളെ പോലെയോ അതിനേക്കാളുമോ മനോഹരങ്ങളായ കൃതികൾ നമ്മുടെ കേരള കമ്പോസേഴ്സ് രചിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, ഇത് നമുക്ക് അഭിമാനം നൽകുന്ന കൃതികൾ തന്നെയാണ് കേരളത്തിലെ വാഗ്ഗേയകാരന്മാർ രചിച്ചിട്ടുള്ളത്. അത് പല മേഖലകളിലായിട്ട് ചിന്നിച്ചിതറി കിടക്കുകയാണ്. ഈ ക്ലാസിക്കൽ മ്യൂസിക് നമ്മൾ സ്വായത്തമാക്കുന്നതിന് മുൻപ് കേരളത്തിലുണ്ടായിരുന്ന ഒരു സംഗീതമാണ് സോപാന സംഗീതം. സോപാന സംഗീതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് രാഗങ്ങളുണ്ട്. അപ്പം ഈ അതൊരു മേഖല. ഈ സോപാന സംഗീതം തന്നെയാണ് കഥകളി സംഗീതത്തിലേക്ക് കയറിയത്. ഈ കഥകളി സംഗീതം എന്ന് പറഞ്ഞാൽ കഥകളി പദങ്ങൾ, മനോഹരങ്ങളായിട്ടുള്ള പദങ്ങൾ നമുക്ക് ലഭ്യമാണ് ഈ മറിമാൻകണ്ണിയുടെ ദ്വിജാവന്തിയിലുള്ള അത്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ കീർത്തനങ്ങൾ തോറ്റുപോകും. അപ്പം അത് മറ്റൊരു മേഖല. അതുപോലെ തന്നെ കേരളീയരായിട്ടുള്ള വാഗ്ഗേയകാരന്മാർ രചിച്ചിട്ടുള്ള സംസ്കൃത കൃതികളുണ്ട്, തമിഴ് കൃതികളുണ്ട്. ടി ലക്ഷ്മണുള്ള അദ്ദേഹം തമിഴ് കൃതികളാണ് രചിച്ചിരിക്കുന്നത്. മലയാളിയായ അദ്ദേഹം രചിച്ചിരിക്കുന്ന തമിഴ് കൃതികളാണ്. അതുപോലെ മണിപ്രവാള കീർത്തനങ്ങൾ, സ്വാതിരുനാളിൻ്റെ ഉത്സവ പ്രവർത്തനം എന്ന് പറയുന്നത് മണിപ്രവാളം തന്നെയാണ്.
മലയാളവും സംസ്കൃതവും കൂടി കലർന്നാണ് മണിപ്രവാള കൃതികൾ. അതുപോലെ തന്നെ തനി മലയാള കൃതികളുണ്ട്. തനി മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒ എൻ വി സാർ, എത്ര പേർക്ക് അറിയാം ഒ എൻ വി സാർ കീർത്തനം എഴുതിയിട്ടുള്ളത്? അതുപോലെ തന്നെ കാവാല നാരായണ പത്രികം, ഇവരൊക്കെ തനി മലയാളത്തിൽ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു മനുഷ്യർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പിന്നെ പറയാനുള്ളത് ഈ ക്രിസ്തീയ ഗാനങ്ങൾ ഒരു കാലത്ത് ക്ലാസിക്കലിൽ തന്നെ പാടിക്കൊണ്ടിരുന്നു. രാഗം താളവും ഒക്കെ കൊടുത്തിട്ട് ക്ലാസിക്കലിൽ തന്നെ ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ പാടിക്കൊണ്ടിരുന്നു. കെ വി സൈമൺ, വർഗീസ് മാപ്പിള, അതുപോലെ തന്നെ മഹാവിദ്വാനായിരുന്ന ശാസ്ത്രികൾ, അദ്ദേഹമൊക്കെ ഈ ക്ലാസിക്കൽ കൃതികൾ രചിച്ചിട്ടുള്ളവരാണ്. അപ്പം ഇങ്ങനെ മലയാള ദേശത്ത് ശാസ്ത്രീയമായിട്ടുള്ള കൃതികൾ, സംഗീത കൃതികൾ ഇങ്ങനെ പല മേഖലകളിലായിട്ട് ചിന്നി ചിതറിക്കിടക്കുകയാണ്. ഇതെല്ലാം ഈ യൂട്യൂബ് ചാനലിൽ ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കും. ശ്രമിക്കുമെന്നല്ല, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അനേകം കേരളീയരായിട്ടുള്ള വാഗ്ഗേയകാരന്മാരുണ്ട്. വാഗ്ഗേയകാരന്മാർ എന്ന് പറഞ്ഞാൽ വാക്കും ഗേയവും കൂടി, സാഹിത്യവും സംഗീതവും കൂടി ഒരുമിച്ച് രചിക്കുന്ന സംഗീതജ്ഞരെ പറയുന്നത് വാഗ്ഗേയകാരന്മാർ എന്നാണ്. അനേകം പേരുണ്ട്. സ്വാതിരുന്നാളുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇരീമൻ തമ്പി, മകൾ കുട്ടിക്കുഞ്ഞി തങ്കച്ചി, കെ സി കേശവപിള്ള, മഹാകവി കുട്ടമത്ത്, കിളിമാനൂർ മാധവ വാര്യർ, സാംബ ഭാഗവതർ, പിന്നെ രുക്മിണിഭായ് തമ്പുരാട്ടി, ലക്ഷ്മിഭായ് തമ്പുരാട്ടി, വലിയശാല ലക്ഷ്മി കൃഷ്ണ എന്ന് പറഞ്ഞൊരു മഹതി, കെ എൻ ഗോപാലപിള്ള, എണ്ണപ്പാടം വെങ്കട രമണ ഭാഗവതർ, ആശ്രാമം കെ ടി അപ്പൻ, കെ വി മണലിക്കര, ഇങ്ങനെ ഇങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഒരു 100 പേരുടെ ലിസ്റ്റ് സംഗീതഭാരതി ഇതിനകം എടുത്തു കഴിഞ്ഞു. ഇതിൽ കെ വി മണലിക്കര എന്ന് പറയുന്ന ഒരു നമ്പൂതിരി ശ്രേഷ്ഠനാണ്. അദ്ദേഹം 3 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നൊട്ടേഷനോടുകൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പ്രീഫേസ് എഴുതിയിരിക്കുന്ന ചെമ്മകുടി സാറിൻ്റെ ഗുരുവായ ഗുരുവാണ് എഴുതിയിരിക്കുന്നത്. മഹാരാജപുരം വിശ്വനാഥ അയ്യരാണ് അതിൻ്റെ പ്രീഫേസ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതുതന്നെയല്ല, 110 വയസ്സിലോ മറ്റുമാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം 70 വർഷങ്ങൾക്ക് മുൻപ് ഒരു മൈക്രോസ്കോപ്പിക്കായിട്ടുള്ളൊരു പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് അതിശയമാണ്! ഭയങ്കര വലിയ അതിശയമല്ലേ അത്! ആ ബുക്ക് രാധാമാധവം എന്നോ മറ്റുമാണ് അതിൻ്റെ പേര്. അത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാലേ അതിൻ്റെ അക്ഷരങ്ങൾ നമുക്ക് തെളിഞ്ഞു വരുള്ളൂ. 1/2 ഇഞ്ച് മാത്രമാണ് ആ പുസ്തകത്തിൻ്റെ, 1/2 ഇഞ്ചുള്ള ഒരു പുസ്തകമാണ് രചിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വളരെ വളരെ ആളുകൾ നമ്മുടെ വാഗ്ഗേയകാരന്മാരുണ്ട്. കൂടാതെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ തുളസി വിനോ ആർ രാമചന്ദ്രൻ നായർ സാറ്, കോഴിക്കോട് ഒരു ഒരു ഗുരു ഉണ്ട്. അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരൻ നമ്പൂതിരി എന്ന്. അദ്ദേഹം ഒക്കെ ഒന്നാന്തരം എക്സലൻ്റ് ആയിട്ടുള്ള കൃതികളാണ് രചിച്ചിട്ടുള്ളത്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർ ഇനിയും ധാരാളം പേര് കോമ്പസിഷൻസ് രചിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ ചാനലിലേക്ക് അത് അയച്ചു തരികയാണ്, ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. പക്ഷെ ഏറ്റവും നല്ല കൃതികൾ നോക്കി ഞങ്ങൾ അത് ചെയ്യുള്ളൂ. ഇങ്ങനെ ഇതിൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 100 പേരൊന്നും അല്ല വാഗ്ഗേയകാരന്മാർ. ജീവിച്ചിരിക്കുന്നവരെയും കൂട്ടി 100 പേരുണ്ട് വാഗ്ഗേയകാരന്മാർ. മലയാള സംഗീത കൃതികളുടെ കാര്യം പറയുമ്പോൾ ഒരു അവിസ്മരണീയനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ആരും തന്നെ ചേർത്തല ആർ ഗോപാലൻ നായർ. അദ്ദേഹത്തെ ഗുരു എന്നല്ല വിളിക്കേണ്ടത്, സംഗീത ആചാര്യൻ എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയേണ്ടത്. കാരണം ഈ മലയാള കൃതികൾക്കെല്ലാം, കേരള കമ്പോസേഴ്സിൻ്റെ ഒട്ടുമിക്ക കൃതികൾക്കും അതിൻ്റെ ഒറിജിനൽ സ്വഭാവം വിടാതെ അദ്ദേഹം ഇതിന് സംഗീതത്തിന് രൂപം കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ മനസ്സാലും ശിരസാലും ഞാൻ നമിച്ചുകൊള്ളട്ടെ. കേരളത്തിലുള്ള അറിയപ്പെടുന്ന സംഗീതജ്ഞരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിരിക്കും. അവരുടെ എല്ലാം വീഡിയോ ക്ലിപ്സ് ഞങ്ങൾ ശേഖരിച്ചു തുടങ്ങി. ആ ഓരോരുത്തരും കൃതികൾ
പാടും. ഒരു കൃതിയുടെ ഒരു സംഗതി രണ്ട് പ്രാവശ്യം വീതം പാടും. അപ്പം രണ്ടാമത്തെ സംഗതി ഈ കേൾക്കുന്നവരെ പഠിക്കണമെന്നുള്ളവർക്ക് അത് കേട്ട് പഠിക്കാവുന്നതാണ്. കൂടാതെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള യുവ കലാകാരന്മാരെയും ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതും കൂടാതെ വളരെ 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 എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് കേരളത്തിലുണ്ട്. വോയിസിന് ഇത്രയും എല്ലാ സ്റ്റേറ്റിലും കാളും വോയിസിന് നല്ല വോയിസുള്ള കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. അത് പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെയുള്ള കുട്ടികളെയും പാടിക്കുന്നതായിരിക്കും. അവരെ എല്ലാം ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി നമുക്ക് പരിചയമുള്ള പാട്ടുകളും വളരെ വളരെ അപൂർവമായിട്ടുള്ള കൃതികളുടെ വീഡിയോയും ഞങ്ങൾ ഇതിൽ പ്രസിദ്ധീകരിക്കുകയാണ്. അതോടൊപ്പം കേരള കമ്പോസേഴ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരം, കെ സി കേശവപിള്ളയുടെ കൃതിയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള ഒരു ചെറിയ വിവരണം, സാഹിത്യവും പാട്ടുകളുടെ സാഹിത്യവും ഈ യൂട്യൂബിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാകും. സംഗീതഭാരതിയുടെ യൂട്യൂബ് ചാനൽ ആണെങ്കിലും കേരളത്തിലുള്ള എല്ലാ സംഗീതജ്ഞരുടെയും ഒരു യൂട്യൂബ് ചാനലാണിത്. കാരണം എല്ലാവരും ഇതിൽ പങ്കെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്കെല്ലാം കൂടി നമുക്കുമുണ്ട് ഒന്നാം തരം കൃതികൾ എന്ന് ഇതര സംസ്ഥാനത്തുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ നാടിൻ്റെ അഭിമാനത്തെ രക്ഷിക്കാം. ഇതിന് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണവും ഇതിന് ആവശ്യമാണ്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ അഭിമാനം, നമ്മുടെ സമ്പത്ത്, അതിനെ എല്ലാവരും സംരക്ഷിക്കുക. നന്ദി, നമസ്കാരം.